Hello, assalamu alaikum. Welcome back to my channel, Mymoonz Kitchen. ഇന്ന് ഞാനൊരു സിമ്പിൾ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബ്രദറിൻ്റെ വകയാണ് ഈ ഒരു റെസിപ്പി. നൂഡിൽസ് ഇഷ്ടമല്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല, അല്ലേ? ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. വല്ലപ്പോഴുമൊക്കെ കഴിക്കാനും അടിപൊളിയാണ്, അല്ലേ? അപ്പം പല വിധത്തിലും നമുക്ക് ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പിയാണ് കാണിക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഒന്നുകിൽ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്താൽ മതി. ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതൊന്നും കാര്യമായിട്ട് കാണാനുണ്ടാവില്ല. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നമ്മൾ എരിവിന് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഞാനിപ്പോൾ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നൂഡിൽസിന് മെയിനായിട്ട് പച്ചമുളകിൻ്റെ എരിവാണ് എടുക്കുന്നത്. നമ്മൾ മുളക് പൊടിയൊന്നും ഒരുപാട് ചേർക്കുന്നില്ല, കുരുമുളക് തീരെയും ചേർക്കുന്നില്ല. അപ്പം എരിവ് നോക്കിയിട്ട് പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ ഒരു കാൽ ഭാഗത്തോളം ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞിട്ട് വെക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുന്നില്ല. ആ ഒരു തക്കാളീൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അരമുറി തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഇപ്പം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നൂഡിൽസ് ഞാനിവിടെ ഇപ്പിൻ്റെ രണ്ട് പാക്കറ്റ്, ചെറിയ പാക്കറ്റിലുള്ള ആ നൂഡിൽസാണ് എടുത്തത്. ഇതിൻ്റെ കൂടെ ഞാൻ നൂഡിൽസിൽ ചിക്കനും ചേർക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ചിക്കൻ ഓൾറെഡി ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്തതാണ്. എന്താ പറയുക, എല്ലാം കൊട്ടോട് കൂടിയിട്ടുള്ള ഒരു മൂന്ന് നാല് പീസ് അത്രയേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടൊന്ന് മിക്സാക്കിയിട്ട് എണ്ണയിലിട്ടൊന്നങ്ങ് പൊരിച്ചെടുക്കുക. അപ്പോൾ ഓൾറെഡി വെന്തത് കൊണ്ട് കുറേ എന്താ പറയുക ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, കുറച്ച് മാത്രം ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു അയൺ കടായി എടുത്തിട്ടുണ്ട്, അതിലേക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഓയിലിലാണ് ബാക്കിയുള്ള എല്ലാം നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഓയിൽ വേണ്ടൂ. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക. ഓൾറെഡി വെന്തതാണ്, ഇനിയൊന്ന് മുരിഞ്ഞാൽ മതി. അപ്പോഴേക്കും വേറൊരു അടുപ്പിൽ ഞാനിതാ നൂഡിൽസ് ഒന്ന് വേവാനായിട്ട് വെക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ചിക്കൻ ഓൾറെഡി വേവിച്ച കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്ക് ഞാനിപ്പം നൂഡിൽസ് വേവിക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പം അത് ഒരു ചെറിയൊരു കപ്പിലാണുള്ളത്. അപ്പം നൂഡിൽസ് വേവാൻ കണക്കായിട്ടുള്ള വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് ആ ചെറിയ പാക്കറ്റിലുള്ള നൂഡിൽസിന് നൂഡിൽസിൻ്റെ തന്നെ ഒരു ചെറിയ ബൗളുണ്ട്, എല്ലാവരുടെ അടുത്തും ഉണ്ടാവും തോന്നും ആ ഒരു ബൗള്, അതിൽ രണ്ട് ബൗളിലാണ് ഞാൻ വെള്ളം എടുത്തത്. അപ്പം ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചതുകൊണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടും എന്തായാലും നൂഡിൽസിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വറ്റിച്ചിട്ട് തന്നെയാണ് വെക്കുന്നത്, അല്ലാണ്ട് വെള്ളം ഊറ്റിക്കളയുന്നില്ല. ഇനി സാധാ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളം ഊറ്റിക്കളഞ്ഞാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പം എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റുകയാണ്. ഇനിയിപ്പം ഈ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ സെയിം ഓയിലിൽ തന്നെ ഞാനിപ്പം ഉള്ളിയിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർക്കണ്ട, കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്താൽ മതി, നൂഡിൽസിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നന്നായി ഒന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ നൂഡിൽസ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളം വറ്റി വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ അരിഞ്ഞിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാബേജ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ്റെ മസാല അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച ആ ഒരു നൂഡിൽസ് ഇങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് ഇപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതായത് വെന്ത് കുഴഞ്ഞിട്ടില്ല, കാരണം നമ്മൾ വെള്ളം കണക്കായിട്ട് ചേർത്തിട്ട് വറ്റിച്ചെടുത്തത് കൊണ്ട്
കൂടി പോവാണ്ട് കറക്റ്റായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം നൂഡിൽസിൻ്റെ ആ ഒരു പാക്കറ്റിൽ തന്നെ കിട്ടുന്ന പൗഡർ ഉണ്ടല്ലോ, അത് ഞാൻ രണ്ട് പാക്കറ്റ് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, ഇഷ്ടമുള്ള ആൾക്കാർ ചേർത്താൽ മതി, ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടെല്ലാം കൂടെ ഇട്ട് മിക്സാക്കിയിട്ട് എന്താ പറയുക, ആ ഒരു മസാല ഒക്കെ ഒന്നും എന്താ പറയുക, എല്ലാ നൂഡിൽസിലേക്കും അങ്ങ് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. ഇപ്പം നൂഡിൽസിൽ ആ ഒരു മസാലയൊക്കെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങിട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ കുറച്ച് കാപ്സിക്കം ഒക്കെ മുകളിൽ അങ്ങനെ അങ്ങ് വിതറി കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പ്രത്യേകിച്ച് സോസൊന്നും ഞാൻ ചേർത്തിട്ടില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ആ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു ഓയിലും ചിക്കൻ ഫ്രൈയും ഒക്കെ വന്നപ്പം അടിപൊളി ടേസ്റ്റായി. പ്രത്യേകിച്ച് സോസൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതേപോലെയും ട്രൈ ചെയ്യാം. പിന്നെ ഉമ്മ ഇതാ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം ഉണ്ടാക്കിയിട്ട് കേട്ടോ. വീട്ടിലെന്തായാലും ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും നിങ്ങൾ മറക്കരുത്. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റാ, താങ്ക് യു.